നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ വാർത്ത കേരളത്തിലെ മന്ത്രി സജി ചെറിയാൻ്റെ രാജി തന്നെയായിരിക്കാം ഏതാനും ദിവസം മുമ്പ് അദ്ദേഹം ഒരു പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രാജിക്ക് വഴിവെച്ചത് പക്ഷേ രാജി വയ്ക്കുന്ന സമയത്ത് പോലും അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് അതായത് കേൾക്കുന്നത് നമ്മൾ വിചാരിക്കണം ഒരു തെറ്റും ചെയ്യാതെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഒരു കാര്യവുമില്ലാതെ അദ്ദേഹം രാജിവെക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് പക്ഷേ പ്രതിപക്ഷമോ ബി ജെ പിയോ ഇനി ഒരു നിയമ നടപടിയായിട്ട് പോയാൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും കാരണം അത്ര ഗുരുതരമാണ് അദ്ദേഹം പറഞ്ഞ പറഞ്ഞു വെച്ച കാര്യങ്ങളെന്നാണ് നിയമവിദഗ്ധരും മറ്റ് രാഷ്ട്രീയ രംഗത്തുള്ളവരും ഒക്കെ പറയുന്നത് കാരണം ഏത് കോടതിയിൽ ഇന്ത്യയിലെ ഏത് കോടതിയിൽ പോയാലും അദ്ദേഹത്തിന് കോടതിയുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിക്കാനോ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാനോ പറ്റില്ല തീർച്ചയായിട്ടും ഭരണഘടനയെ എതിർത്തു തന്നെ അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അതിനെ അവഹേളിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പരാമർശം നടത്തിയത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞതിൽ തെറ്റൊന്നും കാണില്ല പക്ഷേ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണഘടനയല്ലോ ഇവിടെ ഇന്ത്യൻ ഭരണഘടനയല്ലേ ഇനി അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെയൊരു വാർത്ത തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു സാംസ്കാരിക മന്ത്രി രാജിവെക്കുമ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ വാർത്തയാവും രാജിവെക്കാനുള്ള കാരണങ്ങൾ ചർച്ച ചെയ്യപ്പെടും അതേ സമയത്ത് തന്നെ അങ്ങ് കാശ്മീരിൽ നിന്ന് ഏതാണ് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട് അവിടെ ഫാറൂഖ് അബ്ദുള്ള എന്ന നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവ് അദ്ദേഹം മുൻ ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി ഒക്കെ ആയിട്ടിരുന്നിട്ടുള്ള ആളാണ് അപ്പോൾ നമുക്കറിയാം സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി അഞ്ചാം വർഷമാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ആ എഴുപത്തി അഞ്ചാം വർഷം എന്ന നിലയിൽ എല്ലാ വീടുകളിലും ഹർ ഖർ തിരങ്ക എന്നൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അതായത് എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തുക എന്ന എന്നതാണ് അതിൻ്റെ ലക്ഷ്യം ഇത് നിർബന്ധിച്ച് ചെയ്യുന്ന ചെയ്യുന്ന കാര്യമൊന്നുമല്ല പക്ഷേ ഇന്ത്യക്കാരെന്ന നിലയിൽ എല്ലാവരും ആത്മാഭിമാനത്തോടെ ദേശീയ പതാക ഉയർത്തുക എന്ന ഒരു പദ്ധതിയാണ് ഇതിനോടനുബന്ധിച്ചു അദ്ദേഹത്തിനെ മാധ്യമ മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ ഇത് നിങ്ങളുടെ വീടുകളിൽ ഉയർത്തിയാൽ മതി എൻ്റെ വീട്ടിൽ ഉയർത്തണ്ട എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു അത് ദേശീയ പതാകയെ അപമാനിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പെരുമാറിയത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ തന്നെ വാർത്തകൾ കൊടുക്കുന്നത് കൂടാതെ അദ്ദേഹം അവരോട് ക്ഷോഭിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞ കാശ്മീരിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പ്രത്യേക പദവികളൊക്കെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യേണ്ടതെന്നും ഈ പതാക എൻ്റെ വീട്ടിൽ ഉയർത്തേണ്ട അതൊക്കെ നിങ്ങളുടെയൊക്കെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഉയർത്തിയാൽ മതി എന്ന തരത്തിൽ തികച്ചും നിരുത്തരവാദപരവും അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകം തന്നെയാണ് ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ ഇവിടെ ജീവിച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണസുഖങ്ങളും ഭരണ വർഗത്തിലുമൊക്കെ ഉൾപ്പെടുകയും അതിൻ്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ പതാകയൊക്കെ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തി ഇന്ത്യയിൽ ജീവിക്കാൻ തന്നെ അർഹനല്ല എന്നേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ ഇനി വീണ്ടും കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എം എന്ന് തന്നെയാണ് ഉത്തരം അപ്പോൾ സി പി എം ഒരു വികാരമായിട്ട് കണക്കാക്കപ്പെടുന്ന അവരുടെ എ കെ ഗോപാലൻ്റെ പേരിലുള്ള എ കെ ജി സെൻറ്റർ അത് തീരെ ബലക്ഷയത്തിലാണ് ബലമില്ലാതെ ഏത് നിമിഷവും തകർന്ന താഴെ വീഴാൻ പോകുന്ന അവസ്ഥയിലാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാരണം ഈ ഒരു റിപ്പോർട്ടുകൾ ഏതെങ്കിലും വിദഗ്ദ്ധർ കണ്ടെത്തിയതൊന്നുമല്ല അവരുടെ തന്നെ ഒരു തല മുതിർന്ന സഖാത്തി ശ്രീമതി ടീച്ചറാണ് ശ്രീമതി ടീച്ചർ നേരത്തെ കേരളത്തിലെ സംസ്ഥാന മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് പാർട്ടിയുടെ ഉന്നത ഘടകങ്ങളിലൊക്കെ ഇപ്പോഴും അംഗമാണ് അപ്പോൾ ശ്രീമതി ടീച്ചറുടെ പരാമർശം അല്ലെങ്കിൽ അവർ പറഞ്ഞ വാചകങ്ങൾ വെച്ച് നോക്കിയാൽ എ കെ ജെ സെൻറ്റർ തീരെ ബലമില്ല ബലക്ഷയത്തിലാണ് ഒരു ചെറിയ ഭൂകമ്പം വന്നാൽ പോലും എ കെ ജി സെൻ്ററ് തകർന്ന് താഴെ വീഴും എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയുള്ള വാർത്തയൊന്നും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇയാൾ ഇതൊക്കെ പറയുന്നതെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ അതായത് അഞ്ചോ ആറോ ദിവസങ്ങൾക്ക് മുമ്പാണ് എ കെ സെൻറ്ററിന് മുന്നിലേക്ക് അല്ലെങ്കിൽ ഗേറ്റിൻ്റെ വാ മതിലിൻ്റെ അവിടേക്ക് ബോംബറിഞ്ഞു എന്ന തരത്തിൽ നമ്മളൊരു വാർത്ത കേട്ടത് അപ്പോൾ അന്ന് തന്നെ ഈ ശ്രീമതി ടീച്ചറോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഏതാണ്ട് പതിനൊന്ന് പതിനൊന്നര ആയ സമയത്ത് രാത്രിയിലാണ് എന്ന് ഉറക്കണം ആ സമയത്ത് പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവർ ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കമ്മ്യൂണിസ്റ്റ് കാര്യമാണ് രാത്രി പതിനൊന്നരക്ക് പുസ്തകം വായിക്കുന്നു ആഹാ വളരെ നല്ല കാര്യമാണല്ലോ പുസ്തകമൊക്കെ ആ സമയത്ത് ഇരുന്ന് വായിക്കുന്നത് ഒരുപക്ഷെ ഉറക്കം കിട്ടാത്ത ആ പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഭൂമി കുലുങ്ങുന്ന പോലെ വലിയ വലിയ സ്ഫോടനം വലിയ സ്ഫോടനം കേട്ടു അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് കുലുങ്ങുകയും ചെയ്തു എന്നാണ് പറയുന്നത് എ കെ ശെണ്ടൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വല്ല നിലയിലായിരുന്നായിരിക്കും ആ ഒരു അവർ ഇരുന്നത് അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഭയങ്കര സ്ഫോടന ശബ്ദം കേട്ടുവെന്നും ഒപ്പം ഞാനൊന്ന് കുലുങ്ങിയെന്നും ആണ് പറഞ്ഞത് അത് എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്താണ് കാണിച്ചതാണ് ഇനി ഏറ്റവും അവസാനമായിട്ട് ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോൾ വലിയ ഉഗ്ര സ്ഫോടനമൊന്നുമില്ലാത്ത ഒരു ഓലപ്പടക്കം പോലെ അല്ലെങ്കിൽ ഒരു ഏറുപടക്കം പോലെയുള്ള എന്തോ വസ്തുവാണ് ആരോ അങ്ങോട്ട് എറിഞ്ഞതെന്നും തന്നും അതിന് ഒരു ആപത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു മതിലിനിട്ട് എറിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും എറിഞ്ഞാലോ ഒരു പെയിൻറ് പോലും പൊളിക്കാനുള്ള ശക്തിയുള്ള പടക്കമല്ല സ്ഫോടന വസ്തുവല്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ശ്രീമതി ടീച്ചറുടെ ആ വാക്കുകൾ തന്നെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിസ്സാരം ഒരു പടക്കം ഒരു ഏറുപടക്കം ഇറഞ്ഞപ്പോൾ എ കെ സെൻ്റർ ഇങ്ങനെ കടന്ന് കുലുങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും അത് ബലക്ഷയമുള്ളത് തന്നെയാണ് ഇനി ഈ എ കെ സെൻ്റർ പുതിയ എ കെ സെൻറ്റർ ഇത് ഇടിച്ചുപൊളിച്ചിട്ട് പുതിയ എ കെ സെൻറ്റർ പണിയണം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ചുമല വക്കറ്റും കൊണ്ട് ഇവർ എന്ന് മാത്രമേ ഒരു സംശയമുള്ളൂ സി പി എം ആയതുകൊണ്ട് പറയാൻ പറ്റിയില്ല ഈ കാരണം പറഞ്ഞുകൊണ്ട് ഒരു ഇറങ്ങിയേക്കാം വെബ് ഡെസ്ക് തത്ത്വൈ